ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മൂന്ന് കറികൾ ഉണ്ടാക്കിയാലോ, അവിയൽ, ക്യാബേജ്, തോരൻ, രസം. ഈ മൂന്ന് കറികളാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. ഇന്നത്തെ സീരീസിലെ കറികൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് അവിയലിനുള്ളത് കട്ട് ചെയ്യാം. അവിയലിൽ നമ്മളിപ്പോൾ കായെടുത്തിട്ടുണ്ട്, ഒരു ചേമ്പ്, മുരിങ്ങക്ക, അമരപ്പയർ, ഒരു കോവയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പീസ് കുമ്പളങ്ങയും ഒരു പടവലങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങയും വേണ്ട, ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ വേണ്ട. അവിയലാകുമ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടാൽ നല്ലൊരു ടേസ്റ്റും ഹെൽത്തി ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. ഇതിനായിട്ട് ക്യാബേജ് കട്ട് ചെയ്യാം. അവിയലിന് ക്യാരറ്റ്, മുരിങ്ങക്ക, പിന്നെ കായ് മുരിങ്ങക്ക ആയിരിക്കണം അവിയലിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ചിലയിടങ്ങളിലൊക്കെ തൈരൊക്കെ ചേർക്കും, ചിലർ തക്കാളി. ആ, നമ്മുടെ അവിടെ അവിയലിന് പുളിയില്ല, അപ്പതുകൊണ്ട് നമ്മൾ തൈര് തക്കാളി ഒന്നും ചേർക്കത്തില്ല. ഞാൻ ഇതിൽ വെച്ചിട്ടാണ് അരിയുന്നത്. നമ്മൾ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. അവസരത്തിൽ തോരൻ അരിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു സവാളയും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ രസത്തിനുള്ളതാണ് കട്ട് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അത് ഒന്ന് ഇതാക്കിയെടുക്കാനായിട്ട്, ചതച്ചെടുക്കാനായിട്ട് ഇതിലടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു തക്കാളി, ഒരു തക്കാളി മതി, അധികം പുളി വേണ്ട. കാരണം ഒരു തക്കാളി, പിന്നെ നമ്മൾ പുളിയും കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു തക്കാളി. അപ്പോൾ നമുക്ക് തോരത്തിൻ്റെയും അവിയലിൻ്റെയും അരപ്പ് സെയിം ആണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് അരയ്ക്കാം. അപ്പോൾ നമുക്ക് രണ്ട് പിടി തേങ്ങ ഇതിലോട്ടിടാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരയണ്ട, ഒരുപാട് അങ്ങനെയല്ല, ജസ്റ്റ് അവിയലിനെ ഇച്ചിരി നന്നായിട്ട് അരയണം, മറ്റതിനും അരയണം. അവിയലിൻ്റെ അത്ര നമുക്ക് അരയണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് അരച്ചിട്ട് അവിയൽ തോരത്തിനെടുത്തിട്ട് ബാക്കി ഒന്നും കൂടെ അവിയലിനരയ്ക്കാം. അഞ്ച് പച്ചമുളക് ഇടുവാണ്, മഞ്ഞപ്പൊടി, ലേശം മഞ്ഞപ്പൊടി ഇടുവാണ്. അവിയലിന് തോരത്തിന് മഞ്ഞപ്പൊടി വേണം. പിന്നെ അവിയലിന് വേണമെങ്കിൽ കൂടുതൽ മഞ്ഞപ്പൊടി വേണമെങ്കിൽ നമുക്ക് വേവിക്കുന്ന, പച്ചക്കറി വേവിക്കുന്ന വെള്ളത്തിൽ അതിടാം. ജീരകം ഇട്ടു, വെളുത്തുള്ളിയും കൂടെ ഇട്ടു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അവിയലിന് കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് ഒന്ന് അടച്ച് വേവിക്കാം. ഉപ്പിട്ട് വേവിക്കാം. വേവിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. ചെറിയുള്ളി അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പൂടെ ചേർക്കുകയാണ്. ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉഴുന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ വറ്റൽമുളക് കൂടെ ചേർക്കുകയാണ്. ഇത് വെളുത്തുള്ളി, ജീരകം, പച്ചമുളകും, മഞ്ഞപ്പൊടിയും, തേങ്ങയും കൂടി ഇട്ട് തോരത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരുപാട് അരയണ്ട തോരത്തിന്. പിന്നെ ഞാൻ ഇത് എന്ന് വെച്ചാൽ അവിയലിനാണ്. സെയിം സാധനങ്ങൾ തന്നെയാണ്, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ അവിയലിനാകുമ്പോൾ ഇച്ചിരി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കും. അതാണ് ഇത്. ഉഴുന്നെല്ലാം നല്ല മൂത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് തട്ടാം. ക്യാബേജ് അരിഞ്ഞത്, ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വേവിക്കാൻ, എന്നിട്ട് വേണം നമുക്ക് തേങ്ങ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ. അടുത്തിന് രസം റെഡിയാക്കാൻ പോവാണ്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, കുറച്ച് കടുക്. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലേശം, ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇടുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ്. ഒരു ഉലുവ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇടരുത്, നമുക്കത് കയ്പ്പാവും. രണ്ടു മൂന്ന് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർക്കാം. നമ്മളിതാ ഈ ചൂടത്ത് നിന്ന് വിയർത്ത് മുഴുവാണ്. കൊടും സമ്മർ സീസൺ ആണോ. ഈ ചൂടത്ത് നിന്ന് ഈ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്കും നല്ല ചൂടാണ്. നല്ല സുഖമുള്ള ചൂട്.
ഇനി അധികം വിഷമിക്കൊന്നും വേണ്ട. ഈ വീർക്കുന്നതിന് നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, അതെ, നമ്മളൊരു ഫാമിലിയാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും വല്ലൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നതിനൊക്കെ നമ്മൾ ഇച്ചിരി സഫർ ചെയ്തെന്ന് പറയും. നമുക്ക് ഒരു വിഷമവും ഇല്ല, അതൊക്കെ നമ്മുടെ ഒരു ലൈഫിന്റെ ഹാപ്പിനെസ് ആണ്. വിയർക്കല്ലേ ഞാൻ രാവിലെ പനി സെറ്റപ്പിൽ ഷോപ്പിങ്ങിനൊക്കെ അരിയൊക്കെ വരച്ചതായി നോക്ക്. ഇവിടെ ഒരു വാലി മനസ്സിലായി. അതാണ് കഷ്ടപ്പെട്ട് ഞാൻ ചക്കൂനെ കളിയാക്കി. അതായിരിക്കും നീ പഠിച്ച എപ്പിസോഡ് എന്നെ കളി. നമ്മളിതെല്ലാം ഒറ്റ സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നാലടുപ്പുണ്ട്, അതുകൊണ്ട് എളുപ്പമാണ്. നാല് കറികൾ ഒരേ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഫംഗ്ഷൻസ് വന്നാൽ ഒറ്റ ട്രിപ്പിൽ ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ ഇതൊന്ന് അരിഞ്ഞെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഒരു സദ്യ ഉണ്ടാക്കണമെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഈ സദ്യയുടെ കറികളൊക്കെ വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ആക്കാം. ഇതിപ്പോ തന്നെ അവിയലിനും തോരത്തിനും ഒക്കെ ഏതാണ്ട് ഒരേ അരപ്പാണ് നമ്മുടെ അടുത്തത്. പച്ചടി കിച്ചടി അത് എല്ലാം ഒരേ സ്റ്റൈലില് വന്നിട്ടുണ്ട്. പിന്നെ സാമ്പാറൊക്കെ വെക്കുമ്പോൾ നല്ല ഈസി ഉള്ള കാര്യം, കാരണം കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിക്കുക, പരിപ്പിട്ട് ഒരു വിസിൽ കേൾപ്പിക്കുക, അതൊക്കെ വളരെ ഈസിയാണ്. പണ്ട് സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് കിട്ടുന്ന സംഭവങ്ങൾ, ഇതിപ്പം ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കും ചട പട ഒരു മണിക്കൂർ കൊണ്ടാണ് രണ്ട് നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈസിയായി പെട്ടെന്ന്. ഇപ്പം നമ്മൾ സദ്യയിൽ ഏതാണ്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പരിപ്പ്, ഇനിയിപ്പോ ഈ ഒരു ടൈമിന്റെ ഒരു ഡിലേ കാരണം നമ്മൾ പരിപ്പുകൾ ഉൾപ്പെടുത്താത്തത്. അത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവർക്കും അറിയാമെങ്കിലും എന്നാലും നമുക്കിടെ ഒരു രസം, ഒരു കുഴിച്ചു കറി, നമ്മൾ രസം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പരിപ്പും കൂടെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ. എല്ലാം ഉണ്ട്, അതൊക്കെ നമ്മൾ ഇനി വഴിയെ നമ്മളെ സദ്യ എങ്ങും പോകുന്നില്ലല്ലോ. ഇവിടെ തന്നെ ക്യാബേജ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പൂടെ ചേർത്തിട്ട് ഒരു കുറച്ച് നേരം കൂടി ചൂടാക്കണം. അടുപ്പിലേക്ക് അരപ്പിന്റെ ഒരു പച്ചമണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം. നമുക്കിതിലേക്ക് ലേശം മുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. അപ്പൊ ഒരു കളർ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. നമുക്ക് എരി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ആവാം. നമുക്ക് ആക്ച്വലി സദ്യയിലുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ നമുക്കിടെ ആ സമയത്തിൻ്റെ ഒരു അഭാവത കൊണ്ട് നമുക്ക് വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട്, നമ്മുടെ ഓഫീസ് അവേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ് ഇതൊരു ഇങ്ങനെ ഒരു ഇത് ഒരു നിങ്ങളുമായിട്ട് ഒന്ന് മിംഗിൾ ചെയ്യാനും ലൈവ് വരാനും ഇതുപോലുള്ളത് ചെയ്യാനും. ഫോണത്തിൻ്റെ തിരക്ക് അതുകൊണ്ടൊക്കെ ലൈവ് വരാനും പറ്റുന്നില്ല. അപ്പം നമുക്ക് കിട്ടുന്ന സമയം കൊണ്ടാണ് നമ്മളിപ്പം ഇതൊക്കെ ചെയ്യുകയും നിങ്ങളുമായിട്ട് മിംഗിൾ ചെയ്യാനും എല്ലാം വരുന്നത്. അപ്പം നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയും എല്ലാം കൊണ്ട് നമുക്കിതിലേക്ക് പൊടികളിടാം. ആ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു സ്പൂൺ വേണ്ട, ഒരു ഹാഫ് സ്പൂൺ മതിയാവും. പിന്നെ കുരുമുളക് പൊടി, രസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളക് പൊടിയാണ്, അത് നമ്മൾ ഇച്ചിരി കൂടുതലിടണം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം പൊടികൾ ഇടാൻ. എപ്പോഴും പറയുന്ന പോലെ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു, പൊടി ഒന്ന് കരിഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് മാറും. നമ്മളിനി കായം കൂടി ഇടണം കേട്ടോ, കുറച്ച് കായം കൂടി. കായം ഇപ്പം ഇട്ടില്ലെങ്കിൽ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെക്കുമല്ലോ, ആ ടൈമിൽ കട്ടക്കായാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ വെള്ളത്തിലങ്ങ് ഇട്ടിരുന്ന രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സ് ആവും. അപ്പം നമ്മളിപ്പോൾ കട്ടക്കായാണ് എടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പുളിയിലല്ല ഇട്ടത്, അപ്പം ഇതിൻ്റെ കൂടിയാണ് കായം ഇടുന്നത്. കായം ചേർക്കുന്നത് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഗ്യാസ്ട്രബിളിനായാലും ഇപ്പം നമ്മുടെ ഈ കൊറോണയ്ക്ക് കായം കഴിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ കൊറോണയ്ക്ക് ഒരുപാട് ഫുഡുകൾ കഴിക്കണം, ഒരുപാട് ലിസ്റ്റുകൾ ഇങ്ങനെ വരുമായിരുന്നു വാട്സപ്പിലും ഫേസ്ബുക്കിലും. അതിലെ ഒരു സാധനമാണ് കായം. പിന്നെ നാരങ്ങ, അതായിരുന്നു മെയിൻ. നാരങ്ങയായിരുന്നു മെയിൻ. നാരങ്ങ, മഞ്ഞൾപ്പൊടി ഇട്ട പാല് കുടിക്കണം, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഉണ്ട്. ഒഴിച്ചുവിടാനായിട്ട് ഒന്നുമില്ല. എന്നുവെച്ചാൽ നമ്മള് നല്ല ഫുഡുകൾ കഴിക്കുക. നമ്മുടെ ഈ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറെ ഹെൽത്ത് കോൺഷ്യസ് ആയല്ലോ എല്ലാരും. വർക്ക്, അതോടൊപ്പം ഫുഡ് കഴിച്ച് ചുമ്മാ ഇരിക്കരുത്, അതോടൊപ്പം വർക്കൗട്ട് ചെയ്യുക, അതാണ് ഏറ്റവും നല്ല കാര്യം. ഇതിൽ കുറച്ചുകൂടി ഉപ്പ് വേണം. ഉപ്പ്, അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്യാസിൽ നിന്ന് വരുന്ന ചൂട്, ഇവിടുത്തെ ചൂട്, മൊത്തത്തിൽ ചൂട്, ചുട്ട് പുള്ളത് ചൂട്. ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇച്ചിരി അധികം വേണ്ടി വരും, കാരണം നമ്മൾ വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഈ കായമാണ് ഈ രസത്തിന്റെ മെയിൻ സാധനം. ആ മണം അതിലത് ഇറങ്ങിയുണ്ടല്ലോ. ചോറ് തിന്നാൻ വേറെ ഒന്നും വേണ്ട. ആ രസവും ചോറും. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഓർമ്മയുണ്ട്, നീ വെക്കുന്ന രസവും ചോറും വരുന്നത് എനിക്ക് വേറെ എന്ത് കഴിച്ചാലും ഒമിറ്റിംഗ് ആണ്. ഇവിടെ വെച്ച് തരുന്ന രസവും ചോറും അത് കഴിച്ച് എത്ര വേണോ കഴിക്കാൻ പറ്റും, അത് കഴിച്ചാൽ കൊഴു കുഴപ്പമില്ല. വേറെ എന്ത് കഴിച്ചാലും ഛർദിലും. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൊടുക്കുക. ഇതിന്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കാം. അരപ്പ് ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ അവിടെ കടുവ അങ്ങനെ വറുക്കാറില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കടുവ വറുത്തോളൂ, അതിപ്പം തെറ്റൊന്നുമില്ല. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പച്ച വെളിച്ചെണ്ണ ഇടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ്, കടുവ വറുക്കുമ്പോൾ ഒരു ടേസ്റ്റ്. അപ്പം ഞാൻ നമ്മുടെ സ്റ്റൈലിൽ ഇപ്പം ഇങ്ങനെയാണ്. അപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് മുകളിൽ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ തോരനും പാകമായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. രസം തിളച്ച് വന്നിട്ടുണ്ട്. നല്ല രസത്തിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ രസം തിളച്ച് വന്ന് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ഓണ സ്പെഷ്യൽ തേർഡ് സീരീസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തേർഡ് സീരീസ് എന്ന് പറയുമ്പോൾ ക്യാബേജ് തോരൻ അവിയൽ രസം. അപ്പോൾ നമ്മൾ പുതിയ എപ്പിസോഡിൽ പുതിയ സീരീസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.